എത്തിയപ്പോഴുള്ള പുകിലൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനാകുമോ? റെഡ് ജിഹാദി മാധ്യമങ്ങൾ നിരൂപണം എഴുതി മറിച്ചത് മുരളി ഗോപി ഒളിച്ചു കടത്താൻ നോക്കിയ സംഘിരാഷ്ട്രീയം എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പോയിന്റ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ ഇടയില്ലാത്ത മുരളി ഗോപിയുടെ സിനിമ ഈ നിലയ്ക്ക് വിജയിപ്പിച്ചു കൊടുത്തതിൽ സംഘികളുടെ പങ്ക് എടുത്തു പറഞ്ഞ് മതിയാകും. മാധ്യമപ്രവർത്തക ശ്രീജാരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ഇതാണ് ഇപ്പോഴത്തെ സെൽഫ് ഗോളുകളുടെ ഒരു കാര്യമെന്ന് ശ്രീജാരാമൻ തന്റെ കുറിപ്പിലൂടെ പരാമർശിക്കുന്നു. നമ്മളാരും അറിയാത്ത ഉറക്കത്തിലും ഭക്ഷണത്തിലും സംഗീതത്തിലും കഥകളിലും സിലബസിലും ചേർത്തു തന്നിരിക്കുന്ന വിഘടനവാദത്തിന്റെയും ജിഹാദി വത്തിക്കാൻ സദാചാര ബോധത്തിന്റെയും അടിമകളായി ഇവിടുത്തെ മെഡിയോക്കെയർ ജനത മാറി. പഴുതടച്ചുകൊണ്ടുള്ള ഈ കൈവിഷ പ്രയോഗത്തിന് അണിചേരാനും കൈയടിക്കാനും നമ്മളെ തന്നെ അവർ സമർത്ഥരായി ഉപയോഗപ്പെടുത്തിയെന്നും ശ്രീജാരാമൻ വിശദീകരിക്കുന്നു. കുറച്ചുപേരെങ്കിലും ഇപ്പോൾ കൈവിഷമുക്തി നേടിക്കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇവിടുത്തെ സാമൂഹിക അവസ്ഥ മോശമാവൽ. അതിനെ അവർ പല പേരിട്ടും വിളിക്കും. മതരാഷ്ട്ര നിർമ്മാണം, ഫാസിസം തുടങ്ങി ഒളിച്ചുകടത്തൽ എന്നിവരെ വിളിക്കുമെന്നും ശ്രീജാരാമൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. ഇത്തരം വാക്കുകളൊക്കെ അവർ എടുത്തു പ്രയോഗിക്കുന്നത് സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. മതപഠനത്തിൽ ഗവേഷണം നടത്തുന്നവർ മതേതരത്വത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുന്നതും പോലീസ് രാജിലും ഗുണ്ടാരാഷ്ട്രീയത്തിലും നിലനിന്നു പോകുന്നവർ ഫാസിസം വരുന്നേയെന്ന് മോങ്ങുന്നതും ഒക്കെ ഉദാഹരണം മാത്രമാണെന്നും ശ്രീജാരാമൻ പറയുന്നു. ഒളിച്ചുകടത്തലിന്റെ പുതിയൊരു മാനവിക വേർഷനാണ് പെൺമക്കളുടെ ദിനത്തിന് വിളവ് ഇറക്കിയ ഈ ഫോട്ടോ സ്റ്റോറിയെന്നും ശ്രീജാരാമൻ പറയുന്നു. കഥയിലെ വില്ലൻ കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അധ്യാപകനാണ്. ഗുരു എന്ന് വിളിക്കുന്ന സനാതന ഹിന്ദുവിന്റെ ആരാധനാ പാത്രമാണിത്. അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയം സംസ്കൃതം, സവർണ ഫാസിസ്റ്റ് ഭാഷയാണ്. അധ്യാപകന്റെ നെറ്റിയിൽ കുങ്കുമക്കുറിയും ഉണ്ട്. എത്ര നിരൂപദ്രവകരമായ ചായം തേപ്പാണ് ഇതെന്നും ശ്രീജാരാമൻ പറയുന്നു. അതെന്താ സംസ്കൃത മാഷ്ക പീഡിപ്പിച്ചാൽ എന്ന് ചോദിക്കുന്ന നാഗവല്യമാർ, നോട്ട് ദ പോയിന്റ് കഥയുടെ നന്മ നിറഞ്ഞ ഫാസൽ സ്നേഹ ചായ വിളമ്പുന്നത് അബൂക്ക, സ്നേഹഭാഷണത്തിൽ കേന്ദ്ര കഥാപാത്രമാണ് അബൂക്ക, ദേശാഭിമാനി പത്രം സംവിധാനം ചെയ്ത ഒരു നിഷ്കളങ്ക ഹിന്ദു നാമധാരിയും നമ്മളറിയത് നമ്മളിൽ വേരുറപ്പിക്കട്ടെ. ഈയിടെയായി അല്പം ഇളക്കം സംഭവിച്ച അതേ നന്മ മരങ്ങൾ, അതിന്റെ പുനഃപ്രതിഷ്ഠ കൂടിയാണിതെന്നും ശ്രീജാരാമൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അവസാനം ഒളിച്ചു കടത്താൻ എന്താണ് എന്ന് മനസ്സിലാക്കി തരാനും അവർ തന്നെ വേണ്ടി വന്നു. നമ്മളറിയത് നമ്മളിൽ വേരുറപ്പിക്കുന്ന ഹൈന്ദവ എന്ന കുടിലഭാവം, അതിന്റെ ഇളക്കി പ്രതിഷ്ഠ ഇപ്പോഴും നിലവിളി ശബ്ദം, അക്ഷരങ്ങളുടെ മണമുള്ള അകലങ്ങളില്ലാത്ത ഈ സംഖികൾ കാരണം ഇവിടെ കല വരുമോ, സാഹിത്യം വളരുമോ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാവ്യ ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്തരാവുകളെ എന്ന് പാടിയ കവിയും ദേവി വിഗ്രഹത്തിൽ മുറുക്കിത്തുപ്പിയ വെളിച്ചപ്പാടുമൊക്കെ കൈയും കാലും പോവാതെ ജീവിച്ച അതേ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്നും ശ്രീജാരാമൻ തന്റെ കുറിപ്പിലൂടെ എടുത്തു പറയുന്നു. ഫോട്ടോ സ്റ്റോറി ആയാലും ഡോക്യുമെന്ററി ആയാലും അങ്ങനെയൊരു ആവിഷ്കാരത്തിന് ഇടേണ്ടി വരുന്ന പരിശ്രമത്തെക്കുറിച്ചുള്ള അനുഭവബോധ്യത്തോടെ തന്നെയാണ് ഇത് പറയുന്നതെന്നും ഈ മാധ്യമപ്രവർത്തക പറയുന്നു. ഒളിച്ചായാലും തെളിച്ചായാലും വിഷം വിളമ്പുമ്പോൾ ഇനി പറയാതിരിക്കാൻ ആവില്ലെന്ന് കട്ടായം പറഞ്ഞാണ് ശ്രീജാരാമൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 50+ ഷെയറുകളും 150+ കമന്റുകളും ഇതിനകം തന്നെ ഈ എഫ് ബി കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. 350+ പേർ ഈ കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി ശ്രദ്ധേയമായ കമന്റുകളാണ് ഇവരുടെ ഈ കുറിപ്പിന് കീഴെ ഉള്ളത്. ഭൂരിഭാഗം പേരും ശ്രീജാരാമന്റെ കുറിപ്പിനെ അനുകൂലിച്ചാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് പുത്തുമൈ ന്യൂസ്.